നമസ്കാരം. ലോകത്തൊരിടത്തും ഇന്നേ വരെയും ഒന്നിച്ചു പോകാത്ത ചരിത്രമുള്ളവരാണ് ഇസ്ലാമും കമ്മ്യൂണിസവും. ഇതിൽ ആർക്കാണോ ആധിപത്യം ലഭിക്കുന്നത് അവർ മറ്റേതിനെ ഉന്മൂലനം ചെയ്തതായാണ് ചരിത്രം പറയുന്നത്. ബംഗാളിൽ മമതയുടെ പിന്നോട്ടിറക്കവും ഇതേ ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടുപിടിച്ചതുകൊണ്ട് മാത്രമായിരിക്കും. ഇതൊന്നും അറിയാതെയായിരിക്കില്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ന് ഇസ്ലാമിക തീവ്ര വോട്ട് ബാങ്കിനെ SDPI എന്ന സംഘടനയിലൂടെ കൂട്ടുപിടിക്കുന്നതും ആശ്രയിക്കുന്നതും. മുസ്ലിം ലീഗ് എന്ന തീവ്രത കുറഞ്ഞ മുസ്ലിം പാർട്ടിയെപ്പോലും വർഗീയ പാർട്ടി എന്നാക്ഷേപിച്ച് മാറ്റി നിർത്തിയ CPM എന്ന പാർട്ടിക്ക് SDPI എന്ന കൊടും തീവ്രവാദ പാർട്ടിയെ മതേതര പാർട്ടിയായി പാർട്ടി അണികൾക്ക് മുന്നിലെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഇവരുടെ താത്വിക ആചാര്യന്മാർക്ക് മുന്നിൽ ദക്ഷിണ തന്നെ വെക്കേണ്ടി വരും. എന്നാൽ നിലവിൽ ഇടതുപക്ഷ ആയിത്തീർന്ന ഈ ഇടതുപക്ഷം പരിപൂർണമായും പച്ചയിലേക്ക് മാറുന്ന പരിണാമകാലത്തിലാണ് ഇന്ന് ഏകദേശം ഉറപ്പിക്കാവുന്ന തരത്തിലാണ് പൊന്നാനി കുറ്റ്യാടി സംഭവവികാസങ്ങൾ. ഈ ആശയപരമായ പ്രതിഷേധ പ്രകടനങ്ങളിൽ സമീപകാലത്ത് ഏറെ പ്രതീകവൽക്കരിക്കപ്പെട്ട തട്ടമണിഞ്ഞ പെൺകുടികൾ ഏറെയുണ്ട് എന്നതും ശ്രദ്ധേയം. മുസ്ലിം വനിതകൾക്ക് സീറ്റ് നൽകിയാൽ യാഥാസ്ഥിതിക മുസ്ലിം വോട്ടുകൾ നഷ്ടമാകും എന്ന ഭയം പരസ്യമായി പ്രകടമാക്കിയ നാടാണിത് എന്നുകൂടെ ഓർക്കണം. തങ്ങൾക്ക് സ്വാധീനമോ തങ്ങൾ ഭൂരിപക്ഷമോ ആയിടത്ത് ശ്രീരാമകൃഷ്ണനും നന്ദകുമാരനും ഒന്നും വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷയിലെ പച്ച മുതിർന്നിരിക്കുന്നു അഥവാ കരുത്താർജിച്ചിരിക്കുന്നു. അതായത് പച്ച ചെങ്കൊടിയിലെ പച്ച ചുവപ്പിനെ വിഴുങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അഭിമന്യുവിൻ്റെ ജീവനെടുത്ത ഇതേ തീവ്രവാദികളുടെ നേരെ വർഗീയത തുലയട്ടെ എന്ന് ചുവരിലെഴുതി മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന അതേ നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ന് ഈ പാർട്ടി. നാളുകളിൽ തങ്ങളെ വിഴുങ്ങും എന്നുറപ്പുള്ളവരുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കേണ്ടി വരുന്ന ദുരവസ്ഥ. അവർ കാട്ടിക്കൂട്ടുന്ന സകലമാന തോന്യാസങ്ങളും കണ്ട് മിണ്ടാതെ സഹിക്കേണ്ടി വരുന്ന ഗതികേട്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല തങ്ങൾ എന്ന തള്ളലുകളിൽ മറയുന്നതല്ല നിങ്ങളുടെ ഈ ജാളിത എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.